ഇവിടെ ഉന്നയിച്ച വിഷയം വളരെ കൃത്യമാണല്ലോ. സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളി വർഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്താവനയാണല്ലോ അത് ഇവിടെ നടത്തിയിട്ടുള്ളത്. അയാളുടെ നിലപാട് കറക്റ്റ് ആണല്ലോ. അയാൾ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാവും. ഇവിടെ വീട്ടിൽ നിർത്തിയിടുന്ന വണ്ടികൾക്ക് വരെ ഫൈനാണ്. എന്തൊരു കൊള്ളയാണ് നടത്തുന്നത് ഇവിടെ. ഒരു ബൈക്കിന് ഒരാൾ അതിലെ പോയാലും ഇതിലെ പോയാലും ക്യാമറ വെച്ചിട്ട് കക്കൂസിന്റെ ഉള്ളിൽ വരെ ക്യാമറ വെച്ചിട്ട് കറക്റ്റായിട്ട് തൂറിയിട്ടില്ലെങ്കിൽ അത് ഫൈൻ അടക്കുന്ന സമീപനമല്ല ഇവിടെ നടത്തുന്നത്. എന്തൊരു കൊള്ളയാണ് ഇവിടെ നടക്കുന്ന രാജ്യത്ത്. ഇതിനെതിരെ ചോദ്യം ചെയ്യണ്ടേ? ഇതിനൊരു അൻവറിനല്ല, അൻവർ എന്താ ഇതിനുള്ള? ആര് ചോദ്യം ചെയ്താലും അവരുടെ കൂടെ നിൽക്കും. അത് ചോദ്യം ചെയ്യുന്ന ഇപ്പൊ ബിവി അൻവറാണ്. അപ്പൊ ബിവി അൻവറോടെ ജനം നിൽക്കും, അതിനെന്താ സംശയം? ഈ അൻവറെ രാഷ്ട്രീയമായിട്ട് എന്ത് തീരുമാനം എടുക്കണം? രാഷ്ട്രീയമായി ജനങ്ങളൊപ്പം നിൽക്കണം അൻവർ. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഇന്ന് സംസാരിച്ച പോലെ നാളെയും സംസാരിക്കണം അൻവർ. ജനങ്ങളുടെ കൂടെ നിന്ന് സാധാരണക്കാരായ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കണം. അല്ലാതെ അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയെന്നോ അല്ലെങ്കിൽ അൻവറെ മുഖ്യമന്ത്രി ആക്കാന്നോ മന്ത്രി ആക്കാന്നോ ഇതിലൊന്നും അല്ല പ്രശ്നം ഒതുക്കുന്നത്. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുക്ക് മേലെ എന്ന് പറഞ്ഞില്ല, അതാണ് സംഭവം. സ്വതന്ത്രമായി സംസാരിക്കണം, പ്രവർത്തിക്കണം. അല്ല, സാധാരണക്കാരെ ഉള്ളേ അതിൽ ഇതിലിപ്പോ ഞാൻ വേറൊരു പാർട്ടിക്കാരനാണല്ലോ. ഞാൻ പ്രതിപക്ഷത്തിൽ നിൽക്കുന്നത്, ഞാൻ അൻവറെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഞാൻ കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, എന്റെ വീട് നിലമ്പൂരാണ്. ഞാൻ അൻവർ വിളിച്ചെടുത്ത യോഗത്തിന് വരുന്നെന്താ? അൻവറിന്റെ നിലപാടാണ്. അവിടെ ചിലപ്പോ എന്റെ പാർട്ടി ചിലപ്പോ ഇതിൽ ഒരു എതിർപ്പുണ്ടാവും ചിലപ്പോ. അത് എന്തോ ആയിക്കോട്ടെ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരൊപ്പം ആളുണ്ടോ? ഇപ്പോൾ പറഞ്ഞത് സ്വീകാര്യമായ ഒരു നിലപാട്? തീർച്ചയായിട്ടും, എന്താ സംശയം? അല്ല, ജനങ്ങൾ പോണില്ലല്ലോ, ജനങ്ങൾ പിരിയുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്ന് വന്ന ആളുകൾ കൂടുതലും യുവാക്കൾ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ CPM മലപ്പുറം ജില്ലയിൽ പല വിശദീകരണ യോഗങ്ങളും റാലികളും നടന്നു. ഞങ്ങൾ അരീക്കോട് അടക്കം പല ഭാഗങ്ങളും നടന്നു. അതിലൊക്കെ പ്രായമായുള്ള യുവാക്കളുടെ പ്രാതിനിധ്യങ്ങളും നടക്കണം. ഇവിടെ നിന്ന് വന്നാലും പറഞ്ഞേ, 3 മണിക്ക് മുമ്പ് ചാവടിച്ച ആളാ. സാധാരണ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ചാവടിക്കുന്ന ആളല്ലേ. നിങ്ങൾക്ക് വരെ പോകാൻ കഴിയില്ല, കാരണം ലൈവില് ജനങ്ങൾ ഇങ്ങനെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. പോകാൻ കഴിയില്ല, ഒരു പരസ്യം കയറ്റി ഇവിടെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി നാളെ വിടേണ്ട വരും പരസ്യം. കാരണം എന്തറിയോ? ആ അതുപോലെ ജനങ്ങളുടെ ഒപ്പം നിന്നാൽ അത് ആര് നിൽക്കുന്നതല്ല പ്രശ്നം. അത് നിൽക്കാനൊരു ഒരു ആണത്തം കാണിച്ചത് PV അൻവറ. അദ്ദേഹത്തിന് അറിയാതെ നാളെ ജയിലിൽ പോകുന്നു. ഇപ്പൊ ഇവിടെ നിൽക്കണവർക്കറിയാം ചിലപ്പോ ഓല പേർക്ക് കേസ് വരുന്നത്. പ്രശ്നമല്ല, എന്ത് കേസ്? സംസാരിച്ചു കഴിഞ്ഞു, സംസാരിക്കേണ്ട രീതിയിൽ തന്നെ അൻവർ അവതരിപ്പിച്ചു കഴിഞ്ഞു.